സ്വാഗതം എല്ലാവർക്കും മലയാളി എന്റർടൈൻമെന്റ് ടിവിയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചാറ്റ് സെഷനായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതിനൊരു കാരണം കൂടി ഉണ്ട്, കാരണം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരാണ് ഈ ഗസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജൈത്രയാത്ര നടത്തുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ഒറ്റയാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറും ലീഡ് റോൾ ചെയ്ത ആളാണ് തന്നെ കൂടെ ഉള്ളത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലസന്റ് ആയിട്ടുള്ള രണ്ട് ഗസ്റ്റ്. രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി വളരെ ഹാപ്പി അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഒറ്റയാൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ പോൾ വർഗീസ്. ഇത് നീരജ മാം. ഈ ഷോർട്ട് ഫിലിം മാമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവർ രണ്ടുപേരുടെ വിശേഷങ്ങളൊക്കെ അറിയാം അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ വിശേഷങ്ങളിലേക്കൊക്കെ. ആദ്യം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും കണ്ടവരെല്ലാരും നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. സന്തോഷമാണ്, വർക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു റെസ്പോൺസ് കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്. കൊറോണയുടെ ഇടയിൽ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തെടുക്കാൻ ഒരുപാട് മെനക്കെട്ടോ? അത് കൊറോണ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ആക്ച്വലി ഒരു മൂവിയുടെ പരിപാടി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടു മാസം, ആദ്യത്തെ രണ്ടു മാസങ്ങളിൽ എല്ലാം നീണ്ടു പോകാൻ ഒരു ചെറിയ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ, ഞാൻ ഡിപ്രഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ സുശാന്ത് മരിച്ച ഒരു ദിവസം. അപ്പം അന്ന് രാത്രിയാണ് എൻ്റെ അന്ന് ഡിപ്രഷനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ ഫുൾ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് അറിയാം ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പം അന്ന് എൻ്റെ കൂട്ടുകാരനാണ് മാഡം നീ പണ്ട് എഴുതി വെച്ച സാധനം ഇപ്പം ചെയ്യാൻ പാടില്ലെന്ന് വെച്ച്. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അസംബിൾ ചെയ്ത് പെട്ടെന്ന് ചെയ്ത പരിപാടിയാണ്. അപ്പം അവർ ജൂൺ ലാസ്റ്റാണ് ഷൂട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞപ്പോ പിന്നെ ബിസിയായി. ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഒരാൾ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് എന്ത് രസമാണ്. ചിരി കാണാൻ, ഈ ചിരി കണ്ടിട്ടാണോ കാസ്റ്റ് ചെയ്തത്? കെട്ടിയോളാണ് മാലാകയിലെ ചിരി കണ്ടിട്ടില്ലേ? സുരേഷ് ഗോപിയോ കേക്കണേ, ഈ ചിരി അവരുടെ ഹിറ്റാണ് കെട്ടിയോളാണ് മാലാകയില്. ചേച്ചി ആദ്യത്തെ ഷോർട്ട് ഫിലിം ആണോ അത്? അല്ല, മൂന്നാലെണ്ണം ഇറങ്ങാനിരിക്കുന്നു. ഞാൻ ചേച്ചിയുടെ ബയോഗ്രഫി എടുത്ത് നോക്കുമ്പോഴേക്കും എന്തൊക്കെയാണ്, ഡാൻസർ ആണ്, ആസ്ട്രോളജർ ആണ്, ആർട്ടിസ്റ്റ് ആണ്, ഹൗസ് വൈഫ്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? നല്ല പാടാണ്, പക്ഷെ എല്ലാം ചെയ്യും. പല 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 സൈഡുകളിലേക്കാണ് ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഞാനും കൂടി പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒറ്റയാനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ചെയ്യുന്നതിലും കൂടുതലായിട്ട് എനിക്ക് അഭിനയിക്കാൻ പ്രാധാന്യമുള്ള ഒരു വേഷമാണ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. ഇതുവരെ സിനിമയിലെല്ലാം ചെറിയ റോളുകളായിട്ടാണ് പോകുന്നത്, പക്ഷെ ഇതിൽ നല്ലൊരു ഭാഗം, നല്ല സന്തോഷം, നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മള് ആ ക്യാരക്ടർ കാണുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ആരോ ഒരാള് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക അല്ലേ? എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്? ഇത് കൺസെപ്റ്റ് ഒരു ഞാനത് 2016 ഐ മീൻ എനിക്ക് പരിചയമുള്ള ഒരാൾ സൂയിസൈഡ് ചെയ്തു. ഈ ചെറിയൊരു ഡിപ്രഷൻ കാര്യങ്ങൾ വന്നിട്ട് സൂയിസൈഡ് ചെയ്തു. അപ്പം അന്ന് മുതൽ എനിക്ക് ഈ ഒരു സാധനം കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചില സിനിമകൾ കാണുമ്പോൾ, ഞാനൊരു ആക്ടർ ആവാനും കൂടെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സിനിമകൾ കാണുമ്പോൾ ഈ കഥാപാത്രം നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ പണ്ട് സ്കൂൾ കോളേജിൽ തുടങ്ങുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ സിനിമ ഉണ്ടത്. ബ്യൂട്ടിഫുൾ സിനിമ ഉണ്ടപ്പോൾ ഞാൻ ജയസൂര്യയുടെ അത്യാവശ്യം നല്ല ഫാനാണ്. അപ്പോൾ ഇമ്മൂടെ ഇമ്മാതിരി ക്യാരക്ടർ കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാധനം ഞാൻ അന്ന് തന്നെ മനസ്സിലുള്ളൂ. അപ്പോൾ അതും ഇതും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടൊരു സാധനം അന്ന് എഴുതി വെച്ചു. അന്ന് ഞാൻ പ്രൊഡക്ഷനൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല, പ്രൊഡ്യൂസറൊന്നും കിട്ടിയില്ല. പിന്നെ അത് അങ്ങനെ മാറ്റി. ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, പരിപാടികൾ കുറച്ച് ഒന്നും വർക്കൗട്ട് ആയില്ല. പിന്നെ സിനിമ അസിസ്റ്റന്റ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന പെട്ടെന്നാണ് ഇത് യാദർശിയായിട്ട് സംഭവിച്ചത്. ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചേച്ചിനെ വിളിച്ചു. ഞാൻ ചേച്ചിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്ത ഒരു മൂവിയിൽ ചേച്ചി, ബിലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലൊരു ബന്ധമുണ്ട്, ഞാൻ ചേച്ചിയായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വന്നപ്പോ എന്നെ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വന്ന മുഖം ചേച്ചിട്ടാണ്. അപ്പൊ തന്നെ ചേച്ചി കോണ്ടാക്ട് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചേച്ചിനെ വിളിച്ചു, ചേച്ചി ഒരു സാധനം ഉണ്ട് നമുക്ക് ചെയ്യാം, ഞാൻ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കണം എന്ന് പറഞ്ഞു. ചേച്ചി അപ്പൊ തന്നെ ഞാൻ അയച്ചു കൊടുത്തു. ചേച്ചി വായിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, പോളെ നമുക്ക് ഇത് ചെയ്യാൻ പോളെ എന്ന് പറഞ്ഞു.
എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നോ ക്യാരക്ടറിന് വേണ്ടി? ഞാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാറില്ല ഒന്നിനും. ആകെ കൂടി ഡയലോഗ് ഡെലിവറി കുറച്ച് ഓർമ്മിക്കുന്നുണ്ട്, അതിന്റെ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു എല്ലാം അറിയുന്ന ആൾക്കാരും അതുകൊണ്ട് വളരെ ഫ്രീ ആയിരുന്നു ചെയ്യാൻ. പിന്നെ പോളൊന്നും പ്രത്യേകിച്ച് എന്നോട് ഇന്ന പോലെ ചെയ്യും എന്നല്ല, ഞാൻ അങ്ങോട്ട് ചെയ്യണ്ട സംഭവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചേച്ചിയുടെ ചെയ്തു. എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യാൻ, ഞാൻ അങ്ങനെ. എനിക്ക് ഈ ഷോർട്ട് ഫിലിം ഞാൻ കാണിച്ചു കൊടുത്ത എല്ലാവരും എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ടച്ച് എന്നാണ്. അത് ഭയങ്കര വലിയൊരു, അത് അവിടെ മുഴുവൻ ഒരു ഫുൾ ഡേ കരഞ്ഞു. ഡബ്ബിങ്ങിന് പോയപ്പോ അവിടെ ഒരു ഫുൾ ഡേ കരഞ്ഞു. ഡബ്ബിങ്ങിന് അല്ല, ചേച്ചിയുടെ ഒരു ഷോട്ട് ഉണ്ട് അടുക്കളയിലോട്ട് വന്നിട്ടുള്ള കരച്ചിൽ ഷോട്ട് ഉണ്ട്, അത് ഞാൻ ക്യാമറമാൻ എടാ കട്ടിയുടെ 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 ആ ഒരു ഉണ്ടായിരിക്കും, ഇപ്പൊ കട്ട് ചെയ്യണ്ട, ഇപ്പൊ കട്ട് ചേച്ചി. ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിനെ കാണിച്ചു കൊടുത്തപ്പോ ആ കരച്ചിലിന്റെ ലെങ്ത് ഞാനൊരു 35 സെക്കൻഡ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇട്ടത്. അത് ഈ സാധനം ഡബ്ബിങ്ങിലിട്ടു, ഡബ്ബിങ്ങില് ചേച്ചി കുറെ നിന്ന് ഡബ് ചെയ്തിട്ട് ക്ഷീണിച്ച് ചേച്ചി പറഞ്ഞു ഞാൻ നിലത്തിരുന്ന് ഡബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരച്ചില്ല, അതായത് തറയിൽ ഇരുന്നിട്ട് കരച്ച് ഞാൻ അകത്തേക്ക് കൊടുക്കുമ്പോ ചേച്ചി കണ്ണൊക്കെ തുടച്ചിട്ട് ഭയങ്കര ഒരുപാട് കരഞ്ഞെങ്കിൽ എന്താ കരയും ചെയ്യും ചിരിക്കുകയും ചെയ്യും അതേപോലെ. അതുപോലെ ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഷ്വൽസ് ആണ്, ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്യാമറമാനെ പറ്റിട്ട്, ക്യാമറ ചെയ്തവൻ ആക്ച്വലി കൃഷ്ണലാലാണ് പേര്, അവൻ എന്റെ സ്കൂളിൽ എന്റെ ജൂനിയർ ആയിരുന്നു ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് അവനെ ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് ഞാൻ നോക്കിയത് ഇബിലീസ് എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് മുതല് ഈ പറഞ്ഞാലും വീണ്ടും അവന്റെ വർക്കുകളൊക്കെ കാണാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി അവനും വെറുതെ ഇരിക്കുകയാണ്, ഒന്നുമില്ലാതെ എല്ലാവരും കൊറോണ കാരണം എല്ലാവരും ബാധിച്ച്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ചേട്ടാ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ കയറി പുറപ്പെട്ടാണ്. ഭയങ്കരമായിട്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇതിൽ ചില ഷോർട്സ് ഒക്കെ അവന് ലാസ്റ്റ് എഡിറ്റിൽ വരെ അവന് ഫോക്കസ് ഔട്ട് ചേട്ടാ, അത് ഫോക്കസ് ഔട്ട് അത് കട്ട് ചെയ്യണം. അവന്റെ നിർബന്ധത്തിൽ കുറെ ഷോർട്സ് നല്ല ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞ കാര്യം. അവന്റെ ക്യാമറ ഫോക്കസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡും കാര്യങ്ങളും അടിപൊളിയാണ്. നല്ല പാകത്തിനൊരു വീടും നമുക്ക് ഏറ്റവും ഇതിൽ അല്ല, നമുക്ക് ഇതിൽ ഏറ്റവും ചലഞ്ച് എന്ന് പറഞ്ഞാൽ വീട്, ഇങ്ങനത്തെ ഒരു വീട് കിട്ടുകയാണ്. അപ്പൊ ആദ്യമേ നമുക്കൊരു വീട് അന്വേഷിച്ചു, ഓൾമോസ്റ്റ് റെഡി ആയപ്പോ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോ കൊറോണ ആയതുകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ല വേണ്ട കാര്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇതുപോലെ ഒരു വീട് കിട്ടണം, പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്നു, അവിടെ ചെന്നിട്ട് വീട് അന്വേഷിച്ചു, അവർക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഓക്കെ, വൈകുന്നേരം അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാം ചെല്ലാന്ന് കണ്ടി റെഡി ആയി അവർ പറഞ്ഞു പോളെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ അയൽവക്കത്തെ അവരെല്ലാവരും സമ്മതിക്കുന്നില്ല, കാര്യം ഈ കൊറോണ ആയതുകൊണ്ട് ആരാണ് എന്താന്ന് ഇതില്ല സമ്മതിക്കുന്നില്ല എന്നുള്ള ഇത് പറഞ്ഞു. പിന്നെ പിന്നെ എൻ്റെ ഫാദറിന് ഫാദറിന് പറഞ്ഞിങ്ങനെ വീടുണ്ട് നമുക്ക് നോക്കുന്നതാണ്, ഞാൻ അവിടെ ചെന്ന് അവരെ കൺവിൻസ് ചെയ്ത് പൈസ കൊടുത്ത് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും അയൽവക്കത്തു നിന്ന് ആളുകളൊക്കെ എന്തായതാ, പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ വന്നു ഈ പറഞ്ഞ പോലെ, അതിന് നമ്മൾ പ്രൊഡക്ഷൻ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും കൊടുത്തിട്ട് പക്ഷെ നമ്മൾ തീർത്തു, രണ്ട് ദിവസത്തിലാണ് നമ്മൾ തീർത്തത്. ആ സൈനിൽ റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ട് പോണതിൽ അപ്പുറത്തുനിന്ന് ഒരാൾ വന്ന് ചോദിച്ചു ഇവിടെ എന്താ പറഞ്ഞത്, കാരണം എല്ലാവരും ഈ കൊറോണ നമ്മള് എല്ലാ പ്രിക്കോഷൻസ് ഇപ്പൊ മാസ്കും സാനിറ്റൈസറും പരിപാടിയും ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ 13 വരെ സെറ്റിൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ, ചേച്ചി അടക്കം 13 പേര് എല്ലാവരും എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവനാണ് ഈ പറഞ്ഞ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്തതും കാര്യങ്ങളും എല്ലാവരും എല്ലാ പണിയും ചെയ്ത് ആ 13 പേര് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് രണ്ടു ദിവസം കൊണ്ട് തീർത്ത സംഭവം ഇത്. ശരിക്കും നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഔട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ടീം വർക്കിന്റെ എല്ലാ എസെൻസും അതിനകത്ത് കാണാൻ പറ്റും. നല്ലൊരു ടീം ആയിരുന്നു അതിൽ നിങ്ങളുടെ, നിങ്ങൾ മൊത്തം ബ്ലെസ്ഡ് ആണ് അല്ലേ, മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള വർക്ക് ആയിരുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും ഒറ്റയാന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം എല്ലാം നിങ്ങളുടെ കലാ ചെയ്തോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് കടന്നാലോ. ചേച്ചി അഭിനയം ചെയ്തു എവിടെ മുതൽ തുടങ്ങി? അഭിനയം ചെറുതിലേ തൊട്ടേ ഉണ്ട്, ഞങ്ങള് സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും ഒന്നും സ്റ്റേജിൽ ഇല്ലാത്ത പരിപാടി ഉണ്ടായിരുന്നില്ല, ഓൾറൗണ്ടർ ആണോ? അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് ടീച്ചറായിരുന്നു റിയാദിലായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നു, ഗർബാ ഡാൻസോ ഗർബാ ഡാൻസ്, നിറയെ കുട്ടികളുണ്ടായിരുന്നു. അതൊരു പോയിന്റിൽ ഞങ്ങൾക്ക് തിരിച്ച് കുട്ടികള് ഹയർ ക്ലാസ് ആയപ്പോഴേക്കും തിരിച്ചു വരണ്ടി വന്നതാണ്, അങ്ങനെ അത് നിർത്തിയത്.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ട് പാഷൻ ആയിരുന്നു എനിക്ക്, അഭിനയവും ജ്യോതിഷവും. ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ ജ്യോതിഷത്തിന് ക്ലാസ്സസ് തുടങ്ങുന്നു സുധീന്ദ്രയില്. അപ്പൊ അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അന്ന് തൊട്ട് 2002 തൊട്ട് ജ്യോതിഷം ഒരുപാട് പേരുടെ അടുത്ത് പഠിച്ചു. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലില് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും സമയം നോക്കി വരാറുണ്ടോ ഇപ്പോഴും? ഓ, കാര്യങ്ങളെല്ലാം ഉണ്ട്, നടക്കുന്നുണ്ട്. ജ്യോതിഷത്തിന് വേണ്ടിട്ട് വെച്ചിരിക്കാണ് അല്ലെ? പക്ഷെ അവരുടെ മുമ്പിലേക്കുള്ള ജീവിതം, സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? രശ്മി സതീഷ് നാടൻ പാട്ടുകളൊക്കെ പാടുന്ന രശ്മി സതീഷ് ഒരു ദിവസം പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് അച്ഛനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ പിന്നെ തൃശ്ശൂർ തേരൂർ ക്ലിപ്പത്തില് ആസിഫ് അലിയുടെ അമ്മ വേഷം ചെയ്യാനായിട്ട് ചേച്ചിക്ക് താല്പര്യം ഉണ്ട്. അപ്പൊ ആരെങ്കിലും ചോദിക്കാൻ കാത്തിരിക്കുന്നു ഞാനായിട്ട്. അപ്പൊ തന്നെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഞാൻ അവിടെ എത്തി അച്ഛനെ കണ്ട് തിരിച്ച് നേരെ തൃശ്ശൂർ ഇറങ്ങി ഓഡീഷന് പോയി. അപ്പൊ തന്നെ അവര് എടുത്തു. അങ്ങനെ ആദ്യത്തെ പടം എന്റെ തൃശ്ശൂർ പേരും ഫസ്റ്റ് പോയി. പക്ഷെ അത് പുറത്തു വന്ന ഫസ്റ്റ് ഫിലിം രക്ഷാധികാരി ഉപ്പാണ്. അതിൽ അരൺസിയറിന്റെ ഭാര്യയായിട്ട് ദീപക്കിന്റെ അമ്മ. പിന്നെ അവിടെ തൊട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഏതാളും 30 സിനിമകളും ചെയ്തു. അത്രയും തന്നെ പരസ്യങ്ങൾ ചെയ്തു. കിച്ചൺ റിഷേഴ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര മഞ്ജുവാരുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. എവിടെന്ന് വരുന്നു അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്നു എനിക്കറിയില്ല. ചെയ്യുന്നില്ലോ. ഞാനിവിടെ വന്നു കയറുമ്പോഴത്തേക്ക് ഞാൻ ഈ മുഖം ഇവിടെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ മുഖം ഇവിടെ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ശരിക്കും എന്റെ മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വൈറസിലെ സൗബിന്റെ അമ്മയായിട്ട് ചെയ്തത്. ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു വൈറസിലെ? കാരണം എല്ലാം നമ്മളിങ്ങനെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരുടെ മുമ്പിൽ ചെന്നിട്ടെങ്കിൽ അത് പാർവതിയുടെ ഒപ്പം ചെയ്യുക, അതൊരു എനിക്ക് ചലഞ്ചിങ് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും. ഞാനായിട്ട് തെറ്റിക്കുവോ ഒരു പ്രാവശ്യം ചെയ്യേണ്ടി, പക്ഷെ അങ്ങനൊന്നും വേണ്ടി വന്നില്ല. വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തന്നു, അത് ഡെലിവറി ചെയ്യാനും പറ്റി. ഇവിടെ സിനിമയാണ് ജീവിതം എന്ന് എനിക്കറിയാം. എന്നാലും സിനിമ തന്നെയായിരുന്നു ചിലപ്പോൾ ആഗ്രഹം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമ പറഞ്ഞ കൊറേ സിനിമകളിൽ ചെയ്തിട്ട് സീൻസ് ഒക്കെ കട്ടായി പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് പുറത്തു വന്ന സിനിമ അടികപ്പിയിലെ കൂട്ടമണിയാണ്. അത് അതിൽ ഒരു ചെറിയൊരു സംഭവമാണ് ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ അത് പിന്നെ അഭിനയിച്ച് കുറെ ഷോർട്ട് ഫിലിംസ് കുറെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് രോഹിത് വീസ് ഡയറക്ട് ചെയ്ത ആസിഫ് അലിയുടെ ഇബിലീസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇബിലീസിലാണ് തുടങ്ങിയത്. പിന്നെ വേറൊരു മൂവി ചെയ്തു. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസിൽ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് ചെയ്തു. ഇതൊക്കെയാണ് എന്നെ പറ്റിയുള്ള അങ്ങനെ വലിയ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോ കാണിക്കാൻ കൊള്ളില്ല. എന്നെ എന്റെ കൂട്ടുകാരന്മാര് ഇടങ്ങി ഇപ്പൊ ഈ സാധനത്തിൽ നല്ല പേരെടുത്ത് നിൽക്കുമല്ലേ, ആ സാധനം ഇപ്പൊ ഞങ്ങള് പുറത്തു വിട്ടെ അല്ല ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുന്ന അത് പുറത്തൊന്ന് നാട്ടിലിടും. ഒപ്പന എന്ന് പറഞ്ഞ എന്റെ ഈ പറഞ്ഞ ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒക്കെ അസോസിയേറ്റ് ഷഹദ് കഴിഞ്ഞ വർഷത്തെ ഒരു ഹിറ്റ് ഷോർട്ട് ഫിലിമാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടീമാണ് അതിൽ ഞാൻ അഭിനയിച്ചേക്കണം. ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് പോയി. മൊത്തത്തിൽ അഭിനയം കാര്യങ്ങൾ പരസ്യം ഡയറക്ഷൻ ഇതൊക്കെ എല്ലാം കൂടെ ആഗ്രഹം എല്ലാം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട്, ഐ മീൻ ലിറ്ററലി ഫസ്റ്റ് തുടങ്ങുമ്പോ അവർക്ക് പരിചയങ്ങളൊന്നുമില്ല. ആരാണ് എന്താണ് ഇവൻ സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഫാമിലി ആൾക്കാർ മൊത്തം നിൽക്കണം. അപ്പം ഇവൻ എന്താണ് പോണത് എത്തു ഇല്ല അതിൻ്റെ കൺഫ്യൂഷൻസും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. പക്ഷേ പോയി ആ കുഴപ്പമില്ല, മോശമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കണ്ട് ഇപ്പം ഷോർട്ട് ഫിലിം അമ്മയുടെ ഒക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാദറിൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ളവരെല്ലാം കണ്ട് ഹാപ്പിയാണ്. ഐ മീൻ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണണം, എങ്ങനെ പോയാലും കുഴപ്പമില്ല, രക്ഷപ്പെട്ട് കാണണം ആറ്റിറ്റ്യൂഡ് പരിപാടിയാണ്, കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഞാൻ വീട്ടിലെ സപ്പോർട്ടിന്റെ കാര്യം ചോദിക്കേണ്ടല്ലോ അല്ലേ? നല്ല സപ്പോർട്ട്. എന്റെ ഒറിജിനലി അച്ഛൻ അത്ര വലിയ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എല്ലാരും അറിയുന്നു, അതൊക്കെ അച്ഛന് നല്ല ഇഷ്ടമാണ്. അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആയിരുന്നു, മരിച്ചു പോയി ട്രെയിനിന്ന് ശരച്ചന്ദ്. പിന്നെ ഇവിടെ ഞങ്ങള് നാലുപേരും ഫ്രണ്ട്സ് ആയിട്ട് നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്ക് അതന്നെ ഡിസ്ക്ലോസ് ചെയ്താലോ ഫാമിലിയെ പറ്റി. ഫാമിലി എല്ലാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ രീതിയിൽ വലിയ ആൾക്കാരാണ്.
മൂത്താളാണ് ഞങ്ങളുടെ ഭാവന ആണ്. ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് ആക്ടർ എന്ന് തന്നെ പറയാം. ഒരു പബ്ലിക് ഇതിലേക്ക് വന്നത് തിയേറ്റർ ആർട്ടിസ്റ്റുകളായിരുന്നു രണ്ടുപേരും. പഠിച്ചതൊക്കെ പുറത്താണെങ്കിലും പിന്നെ അവർക്ക് ഞാൻ പക്ഷെ വളരെ കുട്ടിക്കാലം തൊട്ടേ പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് കലയാണ് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ. പക്ഷെ അവർക്കപ്പം സയൻസ് പഠിക്കണം കണക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു പോയി. പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായല്ല ഇതാണ് അവരുടെ ഇത് എന്നുള്ളത്. അവർക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. എല്ലാ തരത്തിലും ഞങ്ങൾ രണ്ടുപേരും ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതിൽ മൂത്താളെ തിയേറ്റർ മാത്രമേ ചെയ്യുന്നുള്ളൂ. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബാംഗ്ലൂരാണ് ഭാവന. രണ്ടാമത്തെ ആള് ഇപ്പോ നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന സീനിയർ സിനിമകളിലെ നായികയാണ് ദർശന രാജേന്ദ്രന്റെ അമ്മയാണ്. വെരി ഹാപ്പി. ശരിക്കും ശരിക്കും ലക്കി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ. ചെയ്തിരിക്കുന്ന ഏത് റോൾ ആണെങ്കിലും പ്രേക്ഷക ഏത് ചെറിയ റോൾ ആണെങ്കിലും വലിയ റോൾ ആണെങ്കിലും ഹീറോയിൻ ആയിട്ടാണെങ്കിലും സപ്പോർട്ടിംഗ് ആണെങ്കിലും എന്ത് റോൾ ചെയ്താലും അത് കാണുന്നവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന റോൾ എത്ര ചെറിയ റോൾ ആണെങ്കിലും ആ കഥയ്ക്ക് ആ കഥാപാത്രത്തിന് കഥയിൽ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആണെങ്കിലും അതിലാണല്ലോ വലിയ ലീഡ് ചെയ്യാമല്ല. അതിൽ അവളും അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യമൊക്കെ പല വരുന്നത് പലതും വേണ്ടാന്ന് വെക്കും സെലക്ട്. പക്ഷെ അവളുടെ പോവാ തിങ്കിങ് ആയിരുന്നു ശരി എന്ന് ഇപ്പൊ തോന്നുന്നു. ഈ ഒരു മൂന്ന് പേരും ഇങ്ങനെ ഇത്രയും ലെവലിൽ എത്തണമെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ഒരാള് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരിക്കും. അദ്ദേഹം വളരെ വലിയ സപ്പോർട്ട് മാത്രമല്ല അദ്ദേഹം പറ്റി നമുക്ക് അദ്ദേഹം മൂന്നാല് സിനിമകൾ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പേരായിട്ട് തന്നെ പരസ്യം ചെയ്തിട്ടുണ്ട് സിനിമയും ചെയ്തിട്ടുണ്ട്. പ്ലസ് അതിന്റെ കൂടെ ഇപ്പൊ എന്നെ വിളിക്കുകയാണെങ്കിൽ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മത്സരം ഉണ്ടോ? മൂന്ന് നാല് ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പൊ നാല് പേരും തമ്മിൽ എന്തെങ്കിലും ഞാനിപ്പോ വിചാരിച്ച നിർത്തിയാലോ വിചാരിക്കാം. എന്തായാലും ദർശനം ചെയ്യണം, അതായിരുന്നു എന്റെ എന്റെ ഡ്രീം. അത് തന്നെയായിരുന്നു അവള് നമ്മള് കുട്ടിക്കാലം തൊട്ടേ ആ ഒരു കാലിബർ കണ്ട് അറിഞ്ഞിരുന്നാണ്. അവളുടെ നാടകങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ അവളുടെ അതെ ഭാവനയുടെ അതെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓ ഇങ്ങനെയൊക്കെ എങ്ങനെ അഭിനയിക്കാൻ പറ്റണേ. അത്ര ഞാൻ തന്നെ ഞാൻ അവരുടെ ഒരു ഫാനാണ് ശരിക്കും. അപ്പോ അപ്പൊ ഇപ്പൊ എനിക്കൊന്നും ഞാനെന്താ ചെയ്യുന്ന അവള് അവരെ അവര് ചെയ്യട്ടെ എന്ന് തോന്നാറുണ്ട്. അപ്പൊ അവര് സമയത്ത് ഇനി നമുക്ക് ഈ ഒറ്റയാന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഒറ്റയാന്റെ ടീമിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഒറ്റയുടെ ടീം ഒറ്റയൻ ക്യാമറ ചെയ്തത് ഇപ്പൊ പറഞ്ഞ കൃഷ്ണലാലാണ്. പിന്നെ ഇതിന്റെ ആദ്യം മുതൽ ഇതിന്റെ അവസാനം വരെ നെടുങ്കുമായിട്ട് കൂടെ നിന്ന എൻ്റെ കൂടെ തന്നെ എഡിറ്ററായിട്ടും ചീഫ് അസോസിയേറ്റായിട്ടും കൂടെ നിന്ന അരുൺ എന്ന് പറഞ്ഞ അരുൺഡി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ ഭയങ്കര മീൻസ് നല്ലത്. പിന്നെ അസോസിയേറ്റ് ആയിട്ട് ബദ്രി കൃഷ്ണ എന്ന് പറഞ്ഞ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ എല്ലാ എൻ്റെ കൂടെ ഉള്ള ബദ്രി ഉണ്ട്. പിന്നെ അസിസ്റ്റൻസ് ഷുവി അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഇതിന് മ്യൂസിക് ചെയ്ത് എടുത്തു പറയേണ്ട കാര്യമാണ് മ്യൂസിക് കാര്യം. ജോഷുവ കെ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പയ്യനാണ്, എടപ്പള്ളിയിലുള്ള പയ്യനാണ്. പക്ഷെ അവൻ ഇപ്പൊ കാനഡയിലാണ്, അവന് ആക്ച്വലി അവൻ കാനഡയിലാണ്. അപ്പൊ അവൻ ഓൺലൈനിലെല്ലാം അയച്ചു കൊടുത്ത് നമ്മൾ എല്ലാം ഓൺലൈനിൽ കൂടെ ആയിരുന്നു പരിപാടികൾ ചെയ്തത്. കാനഡയിൽ ഇരുന്നിട്ടാണ് അവൻ വർക്ക് ചെയ്ത് ഫയൽ അയച്ചു തരുന്നു. അങ്ങനെ അവൻ അവൻ്റെ ഒരു ഗംഭീര വർക്കാണ് ചെയ്തതാണ്. പിന്നെ ഇതിന് സ്കെച്ചസ് ചെയ്തതാണ് മോനിഷ ചന്ദ്ര. ഇത് നമ്മളൊരു പ്രീ സ്റ്റോറി ടൈറ്റിൽസ് ഇല്ല. അപ്പൊ നമ്മളത് വോയിസ് ഓവർ പോകണോ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് പോലെ പോകണോ അതെന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പൊ ആ സമയത്താണ് സ്കെച്ചസ് പോലെ ചെയ്യാന്ന് പറഞ്ഞത്. അത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച മോനിഷ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരാണ് ചെയ്തത്. പിന്നെ റോസ്മേരി ലില്ലുമാണ് ലവ് ആക്ഷൻ ഡ്രാമയുടെ അതൊക്കെ ചെയ്തത്, റോസ്മേരിയാണ് പോസ്റ്റേഴ്സ് ചെയ്തത്. അത്യാവശ്യം നല്ലൊരു ടീമുണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ടെയിലിൽ വന്ന നമിത പ്രമോദിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ട്. കാര്യം നമിതയ്ക്ക് നമിത പരിചയമുണ്ട്. അപ്പോൾ നമിതയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ നമിത ഷോർട്ട് ഫിലിം കാണണം എന്ന് പറഞ്ഞു. നമിതയ്ക്ക് ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൊറോണയുടെ സമയമായതുകൊണ്ട് നമുക്ക് ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമിത ആക്ച്വലി നമിതയുടെ ഫാദറും നമിതയുടെ സിസ്റ്ററും കൂടിയാണ് അത് ഷൂട്ട് ചെയ്ത്. നമ്മൾ നമുക്കേ വേണ്ട ഫുട്ടേജസ് എന്താണെന്ന് നമ്മൾ അയച്ചു കൊടുത്ത് അവർ ഷൂട്ട് ചെയ്ത് ആ ക്ലാരിറ്റി സൗണ്ട് എല്ലാം കറക്റ്റാക്കി. ശരിക്കും ഈ സമയത്ത് അവരോട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം അവരുടെ കയ്യിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. അതല്ലേ, അത് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് വന്ന അഭിനന്ദനങ്ങളിൽ ഏറ്റവും മീൻസ് എന്താ പറയാ, നിങ്ങൾ ഞെട്ടിച്ച ഒരു അഭിനന്ദനം ഏതായാലും എന്നെ സംബന്ധിച്ച് കാര്യം എന്ന് വെച്ചാൽ, അജു വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഒരു ബ്രദർ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അജുവേട്ടൻ്റെ ഏത് പടം ഇറങ്ങിയാലും അജുവേട്ടൻ ആദ്യം അഭിപ്രായം ചോദിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തെ ഭയങ്കര വാല്യൂ ചെയ്യുന്നൊരു
ആളാണ്. അപ്പോൾ അജുവേട്ടൻ എപ്പോഴും ഈ ഷോർട്ട് ഫിലിംസിനെല്ലാം എന്നോട് ആദ്യമായിട്ട് നീ എഴുതി നീ ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് അജുവേട്ടനാണ്. അപ്പോൾ അജുവേട്ടൻ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ അജുവേട്ടനോട് പറഞ്ഞു, അജുവേട്ടാ എനിക്ക് നേരിട്ട് വന്ന് ഷോർട്ട് ഫിലിം കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അജുവേട്ടൻ പനിയായിരുന്നു, അജുവേട്ടൻ കട എനിക്ക് പനിയാടാ നീ എനിക്ക് അയച്ചു തന്നെ ഞാൻ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഓൺലൈനിൽ അയച്ചു കൊടുത്ത്, പുള്ളി അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അജുവേട്ടാ നിങ്ങളെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നിങ്ങളെ വിമർശിക്കുന്ന ഒരു പോൾ വർഗീസിൻ്റെ, ആ പോൾ വർഗീസിൻ്റെ ഷോർട്ട് ഫിലിം നിങ്ങൾ വിമർശന ബുദ്ധിയോടെ കണ്ടിട്ട് പറയണമെന്ന് പറഞ്ഞു. പുള്ളി അത് കണ്ടു, ഒരു പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ തന്നെ എനിക്ക് ഈ പറഞ്ഞ വോയിസ് ടെക്സ്റ്റ് ചെയ്ത് പോരാടാൻ നന്നായിട്ടുണ്ട്, ഇതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളും നല്ല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യണം, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് വന്നു. അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, ധ്യാൻ എനിക്ക് ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്ത് ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരെങ്കിലും കാണിച്ചിട്ടൊരു, അപ്പം ഞാൻ ധ്യാനെ വിളിച്ചു, ധ്യാൻ എനിക്ക് അറിയപ്പേരെ മുതൽ പരിചയമുണ്ട് ധ്യാനേട്ടനെ. അപ്പം ധ്യാനോട് പറഞ്ഞ് വീട്ടിലോട്ട് വിടാമെന്ന് പറഞ്ഞ് ധ്യാനേട്ടനെ ഷോർട്ട് ഫിലിം കാണിച്ചു കൊടുത്ത്. അപ്പം എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു, എടാ പുള്ളിയുടെ മകളാണ് എനിക്ക് ഇന്ന സീനും കൂടെ ഉൾപ്പെടുത്തായിരുന്നു, കുറേ കൂടെ ഷോർട്സ് പുള്ളിയുടെ ഐഡിയാസിൽ ഞാൻ ഞെട്ടി. അപ്പം മീൻസ് ഐഡിയാസിൽ പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിലൊരു ഷോർട്ട് ഉണ്ട് ഷൂ വെച്ചതെന്നൊരു ഷോർട്ട് ഉണ്ട്. അപ്പം എന്നോട് പറയണം, അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ജേഴ്സി, ഇവൻ കളിച്ചുകൊണ്ടിരുന്ന ജേഴ്സി അമ്മ തറയെ തൂക്കുന്ന പോലെ ഒരു ഷോർട്ട്, അല്ലെങ്കിൽ തറയിൽ ഇട്ടേക്കണ പോലെയൊക്കെ ഷോർട്ട് നിനക്ക് ആഡ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കില്ല സജഷൻസ് തന്നെ. അപ്പം ഞാൻ എപ്പോഴും തന്നെ അടാ ഷോർട്ട് ഫിലിം പൊടിച്ചല്ലോ തകർത്തല്ലോ ധ്യാൻ മെസ്സേജ് അയച്ചു. ഈ പറഞ്ഞാൽ ഭയങ്കര ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്യുന്ന എല്ലാവരും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. പിന്നെ കുറേ ഡയറക്ടേഴ്സ് ടൊവീനോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഷോർട്ട് ഫിലിം 5 മണിക്ക് ഇറങ്ങി, എൻ്റെ ഷോർട്ട് ഫിലിം ഇറക്കിയത് ജയസൂര്യയാണ്, ജേട്ടനെ വിളിച്ചു 5 മണിക്ക് ഇറങ്ങി, 5:35, 5:40 ജേട്ടൻ എന്നെ വിളിച്ചു, പോരാടാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാത്തിനും ഓൾ ബെസ്റ്റ്. ഇതൊക്കെയാണ് ഓർത്തിരിക്കുന്നത്. പിന്നെ നമിത, നമിത ഒരുപാട് ഇങ്ങനെയുള്ള പേര് പറയുന്ന പോലെ ഈ പറഞ്ഞ എല്ലാവരും ഈ പറഞ്ഞാലും. പിന്നെ എൻ്റെ വർക്ക് ചെയ്ത എൻ്റെ ഡയറക്ടർ രോഹിത് വിഎസ്, അതുപോലെ അടികപ്പേര ഡയറക്ടർ, അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു വിളിച്ചായിരുന്നു. ഇതൊക്കെയാണ് സന്തോഷമുള്ള കാര്യം. മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരും, നേരിട്ട് വിളിച്ച് പറയുന്നത് എല്ലാവരും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, ഈ പറഞ്ഞ പോലെ വലിയ ലിസ്റ്റ് പറയാനായിട്ട് എല്ലാവരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലയിടത്തുനിന്നും ഇപ്പോഴും റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യമായിട്ട് ഒരു ഡൗട്ടാണ്, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു എന്താ പറയാ കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുകയും ശരിക്കും മരിക്കുന്ന സീനൊക്കെ നമ്മൾ ചിലപ്പോൾ ചിലവർ കാണിക്കാറുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ആ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. നിങ്ങൾ അത് ഒഴിവാക്കി കംപ്ലീറ്റ്ലി. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലൈമാക്സ് തീരുമാനിച്ചത്? ചേച്ചി പറയട്ടെ, പറയാം. നമ്മൾ ഷൂട്ട് ചെയ്തതും സ്ക്രിപ്റ്റിലും ഇതിൻ്റെ ക്ലൈമാക്സ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഈ പറഞ്ഞ ധ്യാനെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറേ ആളുകളെ കാണിച്ചു. അപ്പം എല്ലാവർക്കും ഒരു നെഗറ്റീവ് ക്ലൈമാക്സ് വർക്കൗട്ട് ആവില്ല. ഇപ്പം ഇവിടെ ചേച്ചിനെ അടക്കം പറഞ്ഞു, ദർശന പറഞ്ഞു, ഈ പറഞ്ഞു എല്ലാവരും എനിക്കൊന്നും ഇറങ്ങാൻ 1 മാസം മുമ്പേ അവരെ കൊണ്ടേ കാണിച്ചു. അപ്പം ദർശനമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഹിത്തേനൊക്കെ ഭയങ്കരമായിട്ട് എന്നോട് പറയട, ഇത് വർക്കൗട്ടല്ല, ഈ പരിപാടി മാറ്റി എങ്ങനെ. അപ്പം ഞാൻ ആ സാധനം റീഎഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഒരു എന്താ പറയുക, ഒന്ന് ആത്മഹത്യ ചെയ്യുന്ന തീരുമാനം എടുത്ത് മാറ്റി അത് റീഎഡിറ്റ് ചെയ്യുക ചെയ്ത്. അതിന് ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തെടുത്തു. അപ്പൊ ആ സമയത്ത് അമ്മയുടെ ഒരു ഉമ്മ ഒരു തോട്ടിൽ അവനാ തീരുമാനം മാറ്റുന്നു, പിന്നെ അവൻ ചെയ്യുമല്ലോ എന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുക. ആദ്യം തൊട്ട് അങ്ങനെ കരച്ചിൽ വന്നിട്ടേ ഇല്ല. ആക്ച്വലി എനിക്ക് രോഹിത് എൻ്റെ ഡയറക്ടർ രോഹിത് എന്നോട് പറയടാ, നീ ആ ക്ലൈമാക്സ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇതിൻ്റെ ബാക്കിത്തെ സീൻസിനും ആലോചിച്ചോളൂ എന്ന് ആലോചിച്ചോളൂ. മരിച്ചു കിടക്കുന്നു, അമ്മ ജോലി തിരിച്ചു വരുമ്പോൾ അമ്മ ഞങ്ങൾ കുട്ടിച്ചാവൂലേ, ഇതാണ്. അപ്പൊ രോഹിത് ബാക്കിത്തെ സ്റ്റോറി പറഞ്ഞു എന്നോട് പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെ പറഞ്ഞേ, നീ ആലോചിച്ച് നോക്ക്, അമ്മ വരുമ്പോൾ വീടിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നു, അനിയൻ നിൽക്കുന്നു, വന്ന് നോക്കുമ്പോൾ മോൻ കഴുത്ത് മുറിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ പറഞ്ഞാൽ അമ്മ ചങ്ക കുടിച്ച അവിടെ നീ അമ്മേനോട് ചെയ്യുന്നത് രോഹനടാ എന്ന് പറഞ്ഞിട്ട് രോഹിത് ഭയങ്കരമായിട്ട് പറഞ്ഞപ്പോൾ ഇല്ല. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഓക്കെ എന്നാൽ മാറ്റാം. അങ്ങനെ റീഎഡിറ്റ് ചെയ്ത് ചേച്ചി എന്നോട് പറഞ്ഞു, പോളെ അത് റീഎഡിറ്റ് ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള എല്ലാവരും അത് ക്ലൈമാക്സ് വേണ്ടെന്ന് പറയും. അപ്പം ഞാൻ തന്നെ അതിൽ ഇത്തിരി വാശി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പം ചേച്ചി എന്നോട് വിളിച്ചിട്ടാണ് ചേച്ചി, ഞാൻ പറഞ്ഞു ചേച്ചി റീഎഡിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ. കാണുന്നവർക്കൊക്കെ
ആശ്വാസമാണ് ഒറ്റയാരിലൂടെ നമ്മുടെ ആസ്വാദകർക്ക് കിട്ടിയ കുറച്ച് നല്ല ഒരുപാട് നല്ല കലാകാരന്മാരെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ പലിശയ്ക്ക് കൊടുക്കുന്ന ചേട്ടൻ തുടങ്ങി ആ വരുന്ന കുഞ്ഞു കുട്ടി വരെ എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി വരും? അത് ഈ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. 5 മണിക്ക് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്ത് 7 മണിക്ക് ആ ചേട്ടന് അടുത്ത ഓഫർ കിട്ടി. വെബ് സീരീസിൽ അഭിനയിക്കാനുള്ള ഓഫർ കിട്ടി. ആ ചേട്ടൻ പിറ്റേ ദിവസം പിന്നത്തെ ദിവസം പോയി വെബ് സീരീസിൽ അഭിനയിച്ചു. അത് അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ കുട്ടിക്ക് വേറെ ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വർക്കുകൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് കാസ്റ്റിംഗ് കിട്ടിയെന്ന് വെച്ചാൽ നീരജ് ചേച്ചിനെ ആദ്യം പോലെ എനിക്കറിയാം. പിന്നെ കൊച്ചായിട്ട് എന്ന് വെച്ചാൽ കുട്ടീനെ ഞാൻ മൂവിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞു മൂവി പ്ലാൻ ചെയ്യുന്നത് ആ മൂവിയിലേക്ക് വേണ്ടി ഞാൻ കൊച്ചനെ എടുത്ത് വെച്ചേക്കുക. നല്ല അടിപൊളി കൊച്ചായിരുന്നു. അതെടുത്ത് വെച്ചിട്ട് മൂവി ഡീലായിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ കൊച്ചിനെ ഷോർട്ട് ഫിലിമിൽ കയറ്റി. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കാസ്റ്റിംഗ് സജഷൻസ് കാര്യങ്ങളൊക്കെ വന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനെയായിട്ട് അഭിനയിച്ചതൊക്കെ എൻ്റെ ഒരു ചാൻസ് ചോദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിന്നെ ഇക്ക മീൻസ് പലിശക്കാരോട് അഭിനയിച്ച സമീറൊക്കെയാണ്. പിന്നെ കൂട്ടുകാരോട് അഭിനയിച്ച കെവിൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മൾ കാസ്റ്റിംഗ് ചെയ്തതാണ്. കാസ്റ്റിംഗ് ചെയ്തെടുത്താണ്. നല്ല ഷോർട്ട് ഫിലിമാണ്. ഞാൻ ഇപ്പൊ ഷോർട്ട് ഫിലിം ഇറങ്ങാൻ മുമ്പ് ഞാൻ ഒരു 50 പേരോളം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരു 10-30 പേരെയും അല്ലാത്തവര് ഫ്രണ്ട്സിനും ഒരു 50 പേരോളം ഞാൻ കാണിച്ചു. ഈ 50 പേരിൽ 50 പേരും ഒരു എബോവ് ആവറേജ് ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മോശം സാധനമല്ല ചെയ്ത് വെച്ചായിരുന്നു. എല്ലാവരും ഞാൻ എല്ലാവരും മീൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം എല്ലാവരും ഞാൻ പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയണം. അതുകൊണ്ട് ഞാൻ എന്നോട് ക്ലൈമാക്സ് ചേഞ്ച് ചെയ്യാൻ എല്ലാവരും പറഞ്ഞത് ആക്ച്വലി എനിക്ക് ആ ഫ്രീഡം ഞാൻ അത് അവര് പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം ചെയ്യുന്നുള്ള രീതിയിൽ അവര് പറയുന്നത് ഓക്കെ എൻ്റെ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കാണിച്ചു കൊടുത്തപ്പോഴാണ് രോഹിത്തൊക്കെ എന്നോട് അവിടെ അത് മാറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് മാറ്റാൻ പറ്റിയത്. അങ്ങനെയാണ് മാറ്റിയത്. അപ്പൊ അതായത് മോശമല്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. നല്ലൊരു ഷോർട്ട് ഫിലിം വരാനുണ്ട് അർത്ഥവിരാമം. അതിലും ഇതേപോലെ തന്നെ നല്ല ക്യാരക്ടർ. ഞാൻ ഒട്ടും ചെയ്യാത്തൊരു കഥാപാത്രമാണ് അതിനകത്ത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭാവി പരിപാടി കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് സിനിമയുടെ പറയുകയായിരുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ സെറ്റായി, പ്രൊഡക്ഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പൊ അത് ഓണാണ്, ലിറ്ററലി ആ പരിപാടി ഓണാണ്. പക്ഷെ ഇപ്പൊ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. കുറച്ച് ക്രൗഡും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അത് കൊറോണ വന്ന് എത്രയും പെട്ടെന്ന് ഒരു വാക്സിനൊക്കെ കണ്ടുപിടിച്ചാൽ സെറ്റായി കഴിഞ്ഞാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇങ്ങനെ നീണ്ടു പോകണേ വേറെ എന്തെങ്കിലും അത് തീരുമാനമായിട്ടില്ല. പിന്നെ 1-2 പരിപാടി എനിക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. വെബ് സീരീസും പരിപാടിയൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും അറിയില്ല, തീരുമാനിച്ചില്ല. എനിക്ക് സിനിമയാണ് ആക്ച്വലി ഇഷ്ടം. എനിക്ക് സിനിമ ചെറുപ്പം ഞാൻ അഭിനയം ആയിരുന്നു ഇഷ്ടം. പക്ഷെ പണ്ട് മുതൽ ഞാൻ എഴുതുന്ന കഥകളുണ്ട് ആരും മീൻസ് കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞില്ലെങ്കിലും ആ മോശമല്ലാതെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ഷൻ ആയി. പക്ഷെ ഭയങ്കര പണിയാണ്. ഐ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ആക്ടിങ് കുറച്ച് എളുപ്പമായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു. അപ്പൊ ഡയറക്ഷൻ അറിയില്ല, എല്ലാം ചെയ്യണമെന്നുണ്ട് വരുന്ന പോലെ. എനിക്ക് ഫുൾ ഫ്രീഡം തന്നത് കൊണ്ട് കുറച്ചും എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനും എന്നോട് ഇപ്പഴും പറയും എനിക്ക് ആ അപ്പവും കടലക്കറി മിസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഓക്കെ. അപ്പൊ ഇത്ര നേരം ഒറ്റയാന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ വ്യൂവേഴ്സിനെ എന്റർടൈൻ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ആഗ്രഹിക്കുന്ന പോലെ വലിയ വലിയ പ്രൊജക്ട്സ് ഒക്കെ വരട്ടെ, നല്ല രീതിയിൽ ഈ ഒരു മേഖലയിൽ മുന്നേറാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മലയാളി എന്റർടൈൻമെന്റ് ടിവിയിൽ ഇങ്ങനെ ഒരു നമ്മൾ ചാറ്റ് ഷോ നടത്താൻ പറ്റിയിട്ട് സന്തോഷമുണ്ട്. ഒറ്റയാൻ കാണാത്തവരുണ്ടെങ്കിൽ
എല്ലാവരും ഒന്ന് യൂട്യൂബിൽ കയറി കാണുക, ലിങ്കും ഇവർ ഇടുന്നുണ്ട്, അപ്പോൾ ഒന്ന് കാണുക. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്യാവശ്യം നല്ല റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒന്നുകൂടെ വൺസ് അഗൈൻ താങ്ക് യു ഇങ്ങനൊരു അവസരം നമുക്ക് തന്നതിന്, നമ്മളെപ്പോലുള്ള പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചതിന് ഒരുപാട് സന്തോഷം. ഒരുപാട് തൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, നല്ല നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് നിങ്ങളെ പോലുള്ളവരാണ് നമ്മളും. എന്നെ അധികം ഇരുന്ന് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിയായി പറയാം, പേടിയോ, കംഫർട്ടബിൾ ആയിരുന്നു, ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ പോലെ. അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഓഡിയൻസിന്റെ ഇടയിൽ വളരെയധികം പ്രശംസ ഏറ്റുവാങ്ങിയ ഒറ്റയാൻ എന്ന ഷോർട്ട് ഫിലിമിന്റെ ലീഡ് റോൾ ചെയ്ത നീരജ രാജേന്ദ്രൻ ചേച്ചിയും ഡയറക്ടർ പോൾ വർഗീസും ആയിരുന്നു. അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടു, അവരുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ ഒറ്റയാൻ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവരെ അറിയിക്കണം. ഇതുപോലെ നല്ല നല്ല ചാറ്റ് ഷോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ്. ബൈ.